ദിലീപേട്ടൻ്റെ മടങ്ങി വരവ് എന്നതാണ് ഒറ്റ വാക്കിൽ ഈ സിനിമയെക്കുറിച്ച് കാണുന്നവരും കണ്ടവരും റിവ്യൂ പറയുന്നവരും എല്ലാവരും പറയുന്നത്. എൻ്റെ ഡൗട്ട്, ദിലീപേട്ടൻ അതിന് എവിടെ പോയിരുന്നു? ഒരുപക്ഷെ അദ്ദേഹം 2021 കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന നാദൃശ സിനിമ അഭിനയിച്ചതിന് ശേഷം അത് ഒ ടി ടിയിലാണ് റിലീസായത്. നമുക്കറിയാം, നമുക്കത് രണ്ടഭിപ്രായം വന്നു. ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടു, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു കേട്ടോ ആ സിനിമ. ഞാനും കുടുംബമൊക്കെ ഒരുമിച്ചിരുന്ന് കണ്ടതാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ചിരിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ എയിമെങ്കിൽ അത് ഓക്കെ ആയിരുന്നു. എന്നെ സംബന്ധിച്ച് ആ സിനിമ വർക്കൗട്ടായി. അതിനുശേഷം പിന്നീട് ദിലീപേട്ടൻ്റെ അതിഗംഭീര സിനിമകളെന്ന് പറയുന്ന സംഗതികളൊന്നും വന്നില്ല. അതുകൊണ്ടാണോ ബ്രേക്ക് എന്ന് പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ ദിലീപേട്ടൻ എങ്ങും പോയിട്ടുണ്ടായിരുന്നില്ല. പുള്ളി സിനിമയിലില്ലെങ്കിലും നമ്മുടെയൊക്കെ ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന കാലമാണ് കഴിഞ്ഞു പോയത്. ഒരു പക്ഷേ അദ്ദേഹത്തിന് കാണാൻ ആഗ്രഹിച്ചതുപോലെയുള്ള മടങ്ങിവരവായിരിക്കാം പ്രേക്ഷകർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സിനിമ ദിലീപേട്ടൻ്റേതായിട്ട് കയ്യൊപ്പ് ചാർത്തിയ റാഫി സംവിധാനം ചെയ്ത സിനിമയാണ് ഒറ്റവാക്കിൽ പറയേണ്ടി വരും. അതിഗംഭീരമായിട്ട് ചിരിക്കാനുള്ള സീക്വൻസുകളാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. നമുക്ക് ഒരു ദിലീപ് റാഫി കൂട്ടുകെട്ടിലെ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു സംഗതി ഉണ്ടല്ലോ, അതിനെ എക്സലൻ്റായിട്ട് വരച്ചിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ്. ലാഗൊന്നുമില്ല, എന്നാലും ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ബാലൻസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഒരു ചെറിയ പൊടിക്ക് സെക്കൻഡ് ഹാഫാണ് അതിനകത്ത് എനിക്കേറെ ഇഷ്ടപ്പെട്ടത്. രണ്ടും ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഒരു നമുക്ക് ഇരുന്ന് കണ്ട് ബോറടിച്ച് ബോറ് എന്നൊരു പരിപാടിയെ ഈ സിനിമയ്ക്ക് അത് പറയാനില്ല. എല്ലാം ചിരിക്കാനുള്ളൊരു സാധനമാണ്. നമുക്ക് ഒരു ദിലീപേട്ടൻ കോമഡി എന്നുള്ളതിനേക്കാൾ കൂടുതൽ സറ്റേറിക്കൽ സോഷ്യൽ കോമഡിയെയാണ് ഈ സിനിമ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഈ ദിലീപേട്ടൻ്റെ സിനിമകൾ നമ്മൾ കണ്ടുള്ളത് സാധാരണഗതിയിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു സിറ്റുവേഷനെ കൊണ്ടുവന്നിട്ട് അതിനെ കോമഡി ആയിട്ട് ബ്ലെൻഡ് ചെയ്യുന്നൊരു സിറ്റുവേഷണൽ കോമഡി മോഡാണ്. ഇത് ഈ സിറ്റുവേഷണൽ കോമഡി മാത്രമല്ല, പർപ്പസ്ഫുള്ളി സമൂഹത്തിൽ ചിലയിടങ്ങളിൽ ചെന്ന് കൊത്തേണ്ട ചെന്ന് കൊള്ളേണ്ട ഇടങ്ങളിലേക്കുള്ള തമാശ കൊണ്ടുള്ളൊരു കൊട്ട് ദിലീപേട്ടൻ്റെ ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇദ്ദേഹം ഒരു ആൻറ്റിക് വെൻഡറാണ്. ഭയങ്കര വിവാദമായിട്ടൊക്കെ മാറിയ ഒരുപാട് ആൻറ്റിക് കേസുകളൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള വെൻഡേഴ്സിൻ്റെയൊക്കെ. ദിലീപേട്ടൻ അത്തരത്തിലുള്ളൊരു ആൻറ്റിക് വെൻഡറാണ്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ്, ദിലീപേട്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്? ഓരോ സിനിമയ്ക്കകത്തും അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. ഈ സിനിമയ്ക്കകത്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ നാവാണ് ഇദ്ദേഹത്തിൻ്റെ ശത്രു. നമ്മളെയൊക്കെ പോലെ തന്നെ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതാവില്ല നാവിൽ നിന്ന് പുറത്തു വരുന്നത്. ഭയങ്കര മൂർച്ചയോടുകൂടിയായിരിക്കും പലപ്പോഴും അത് സമൂഹത്തിലെ പല കാര്യങ്ങളിലും ഇടപെടുന്നത്. ദിലീപേട്ടൻ്റെ ഈ കഥാപാത്രവും വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമയിൽ നാവ് ഒരുപാട് പിഴ കൊടുക്കുന്ന, അല്ലെങ്കിൽ നാവ് വഴി ഒരുപാട് പണി കിട്ടുന്ന, അയൽക്കാർ പോലും വലിയ അയൽക്കാരിൽ നിന്ന് പോലും വലിയൊരു അകൽച്ചയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സംഭവങ്ങളിലേക്ക് റൂട്ട് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. പക്ഷേ ഈ ദിലീപേട്ടനോടൊപ്പം തന്നെ സ്ക്രീൻ സ്പേസ് ഓരോരുത്തർക്കും കൃത്യമായിട്ട് വീതിച്ചു കൊടുക്കാൻ റാഫിക്കായി എന്നതാണ് ഈ സിനിമയുടെ മറ്റൊരു വലിയ പ്രത്യേകത കേട്ടോ. അതായത് ഒരു ദിലീപേട്ടൻ ഒൺമാൻ ഷോ ഒന്നുമല്ല. നമ്മുടെ സിദ്ദിഖക്കയാവട്ടെ, സിദ്ദിഖക്കയേക്കാൾ മുകളിൽ ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്ന സിദ്ദിഖക്കയുടെ വമ്പൻ സ്കോറിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ ജോണി ആൻ്റണിയുടെ വമ്പൻ സ്കോറിംഗ് ആയിരുന്നു, ജഗപതി ബാബുവിൻ്റെ സ്കോറിംഗ് ആയിരുന്നു. ഇതിനേക്കാളൊക്കെ മുകളിൽ നമ്മുടെ ജോജിച്ചേട്ടൻ. ഓ അസാധ്യം, ജോജിച്ചേട്ടനുണ്ടല്ലോ ആ സ്ക്രീൻ അങ്ങ് നിറഞ്ഞാടുകയായിരുന്നു. പിന്നെ ദിലീപേട്ടനും ജോജിച്ചേട്ടനും കൂടി ഒരുമിച്ച് വന്ന് നമ്മൾക്ക് അധികം അങ്ങനെ പരിചയമില്ലല്ലോ. അപ്പോൾ ദിലീപേട്ടനും ബിജുമേനോനും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. പക്ഷേ ജോജിച്ചേട്ടനുമായിട്ടുള്ളൊരു പ്രസൻസ്, ആ സ്ക്രീൻ പെയറിംഗ് ഒക്കെ നമ്മൾ അധികം കണ്ടിട്ടില്ല. മനോഹരമായിട്ടുണ്ട്. മനോഹരമായിട്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ പോലെ ഈ പറഞ്ഞ പോലെ ജയിലിൽ ശിക്ഷ കാത്തൊക്കെ ഇരിക്കുന്ന ഒരാളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്യാരക്ടറൈസേഷനാണ് ജോജിച്ചേട്ടൻ ഇതിനകത്ത് കൈകാര്യം ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ട് അവരത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. മാത്രമല്ല പടം ഭയങ്കര എൻഗേജിംഗ് ആണ് കേട്ടോ. അതിപ്പോൾ BGM വയസ്സാവട്ടെ അല്ലെങ്കിൽ പാട്ടുകൾ വയസ്സാവട്ടെ, സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെ പ്രേക്ഷകനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നതിൽ വോയിസ് ഓഫ് സത്യനാഥൻ വിജയിച്ചു എന്നത് എടുത്തു പറയണം. എനിക്കേറെ ഇഷ്ടപ്പെട്ടത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു ഫുൾ ടൈം എൻ്റർടൈനർ അല്ലെങ്കിൽ ഫുൾ ത്രൂ ഔട്ട് കോമഡി ഇട്ട് അത് ഈ കോമഡി കുത്തിക്കേറ്റാനായിട്ട് കുത്തിക്കേറ്റിയല്ല, അതാണ് എനിക്ക് അതിനകത്ത് ഏറെ ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഞാനീ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ കുഞ്ഞിരാമായണം പ്രതീക്ഷിച്ച് തിയേറ്ററിൽ പോയത്, കുഞ്ഞിരാമായണം എന്ന് പറയുന്ന ഒരു വലിയ ടീമിൻ്റെ കൊമേഡിയൻസിൻ്റെ അവരുടെ ഇംപ്രവൈസേഷൻസിൻ്റെയൊക്കെ ഒരു വിജയമായിരുന്നു. ഇതങ്ങനല്ല. നമുക്ക് ദിലീപേട്ടൻ സിനിമകളോടുള്ളൊരു ഒരു ഇഷ്ടമുണ്ടല്ലോ, ദിലീപേട്ടൻ്റെ ഒരു പടം അങ്ങനെ കാണാനായിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയാൽ വളരെ മനോഹരമായിട്ടുള്ള റിവ്യൂ ആയിരിക്കും നിങ്ങൾക്ക് സിനിമ കഴിഞ്ഞിറങ്ങി വരുമ്പോൾ. നിങ്ങൾ ചിരിക്കും. നമ്മൾ ഈ മറ്റേ ശരീരമനങ്ങി ചിരിക്കുക എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി തന്നെ നിങ്ങൾ ചിരിക്കും, യാതൊരു സംശയവും വേണ്ട. മാത്രമല്ല ഇങ്ങനെയുള്ള സിനിമകളിലാണ് ഒരുപക്ഷെ ദിലീപ് എന്ന ജനപ്രിയ നായകൻ പിന്നെയും പിന്നെയും ജനപ്രിയനാകുന്നതെന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ദിലീപേട്ടൻ സിനിമകളും അതിഗംഭീര വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ആശംസകളും നേരുന്നു. ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ, നല്ല പടമാണ്. പോയി കണ്ടിട്ട് നിങ്ങളുടെ റിവ്യൂ ഒക്കെ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. ബാക്കിയൊക്കെ ശേഷം ഭാഗം സ്ക്രീനിൽ.